ഒരു മുത്തശ്ശിഗീതം എന്ന സിനിമ ശരിക്കും കഴിഞ്ഞ പടം കഴിഞ്ഞിട്ട് ഞാൻ കുറേ സ്റ്റോറി കേട്ടു, പക്ഷെ അതിലൊന്നും എന്താ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ രണ്ട് മുത്തശ്ശിമാരെ വെച്ചിട്ടുള്ള സാധനത്തിൻ്റെ ഒരു ഐഡിയ വന്നു. അപ്പോൾ അതൊന്നും ചെയ്ത കൊള്ളാം, നല്ല രീതിയിൽ എഴുതുവാണെങ്കിൽ സ്ക്രിപ്റ്റായിട്ട് വന്നിട്ട് നോക്കാം. കാരണം ആദ്യം ഒരു സ്റ്റാറില്ലാത്തൊരു പടമായിരിക്കും എന്നുള്ള പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കഥ കൊള്ളില്ലെങ്കിൽ ഈ പ്രശ്നമല്ല ഉണ്ടോ, പക്ഷേ കഥ നല്ലതാണെങ്കിൽ ആ പ്രശ്നമേ ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ മറ്റേ എഴുത്ത് കഴിഞ്ഞുകൂടി എനിക്കൊരു കോൺഫിഡൻസ് ആയി, കാരണം ഇത് എല്ലാവരും ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായി. പിന്നെ മുത്തശ്ശിക്ക് വേണ്ടിയുള്ള സാധനം, അതായത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആൾ ആണ് പടത്തിൽ മെയിൻ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അന്വേഷിച്ചു പഴയ കാലത്ത് ആരെങ്കിലും കൊണ്ടുവരാൻ തിരിച്ചു വരാം, അങ്ങനെ ശ്രമം നടത്തി അവരൊക്കെ കഥ പറഞ്ഞവരെല്ലാവരും എന്താ പറയുക, കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ പറയും മുത്തശ്ശിയായിട്ട് അഭിനയിക്കാൻ ഭയങ്കര പാടാണ്, അപ്പോൾ ഈ മുത്തശ്ശിനുള്ള വാക്കെടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര എനിക്ക് വിഷമമായി. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഇത് ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വേഷം, വേറെ ആരെങ്കിലും ആയിരിക്കും, പുതിയ ആരെങ്കിലും ആയിരിക്കും എന്ന് മനസ്സിലായി. പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര ഉണ്ടായിക്കാണും, അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിക്കാണും, പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ വയസ്സായി, ഇനിയിപ്പോൾ അഭിനയിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ, ഞാൻ എൻ്റെ പടത്തിൽ മെയിൻ ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടപ്പോൾ അത് അറിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആൻറ്റി ഇങ്ങനെ വേറൊരു എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ച് പറഞ്ഞു എടാ ജൂഡിനോട് പറയാം, എൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടു, ഒരു സീൻ കൊടുത്തു ആൻറ്റി ഒരു നല്ല കിട്ടലായിട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ ഉറപ്പിച്ചു, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്ത് ഞാൻ ആൻറ്റി നിങ്ങളാണ് എൻ്റെ പടത്തിലെ മുത്തശ്ശി ലീലാമ്മ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മുത്തശ്ശി തന്നത്. പിന്നെ അപ്പു എന്നോട് പഠിച്ചിട്ടുള്ളതാണ്, അപ്പം ഞാനും ഒരു 99 മുതലുള്ള ബന്ധമാണ്, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പടത്തിലും ഒരു കുഞ്ഞ് വേഷമായിരുന്നു, എസ് ഐ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പു. അപ്പു വഴിയാണ് ഞാൻ വരുന്നത്, അസിനേറ്ററായിട്ട് ഞാൻ വരുന്നത് തന്നെ അപ്പുവിൻ്റെ റെക്കമെൻഡേഷനിൽ അനുവേട്ടൻ ആണ് എന്നെ കയറ്റിയ സിനിമയിലേക്ക്. അപ്പം അന്നേ മുതലിങ്ങനെ വന്ന വഴി മറക്കരുതല്ലോ, ഇവന് നല്ല സ്ഥാനം കൊടുക്കണമല്ലോ എന്നിങ്ങനെ ചിന്ത ഇങ്ങനെ മനസ്സിൽ കിടക്കണ്ടായിരുന്നു. പിന്നെ ഇവനാണ് വൃത്തിയായിട്ട് ചെയ്യുന്നത് അറിയാമായിരുന്നു, അപ്പോൾ ഇതിനകത്ത് പറ്റിയൊരു വേഷം പടത്തിൽ വന്നു വിട്ടു. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമായിരുന്നു എൻ്റെ പടത്തിൽ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ വേറെ ഉള്ള അന്വേഷിച്ചു ഇവന് കൊടുക്കാൻ, ഇവന് കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒരു മുത്തശ്ശിയുടെ ഭാഗങ്ങളായിരുന്നു. ഈ പറഞ്ഞ പോലെ ജൂഡ് വരുന്നു എന്ന് പറഞ്ഞ് എന്നെ മജ്ജു വിളിച്ച് പറഞ്ഞ് ആൻറ്റി ജൂഡ് വരും കാണാനായിട്ടെന്ന് പറഞ്ഞു. ജൂഡും ഡിയാനയും കൂടെ വരുന്നു, ഒരു സ്ക്രിപ്റ്റ്, ചെറിയൊരു സ്ക്രിപ്റ്റ് തരുന്നു. പിറ്റേ ദിവസം ഫുൾ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നു. പിന്നെ ഞാൻ കാണുന്ന രണ്ട് മാസത്തിനകം അഭിനയിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതെല്ലാം പെട്ടെന്നായിരുന്നു, പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഈ പറഞ്ഞ മാതിരി ഈ ഫസ്റ്റ് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു സംഭവം ഇൻട്രസ്റ്റ് ചെയ്യാൻ തോന്നി. ഞാൻ വെച്ചിട്ട് എന്താണ് ഒരു ത്രൂ ഔട്ട് കഥാപാത്രമാണ് ചെയ്യണം. അപ്പോൾ ഈ ഗെറ്റപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് താഴെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ തരാൻ പറഞ്ഞ പക്ഷേ അത് ബംഗാളിയാണ്. ആദ്യം ഞാനൊന്നും ഞെട്ടി ത്രില്ലായി, എന്താണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പുറം ഒന്ന് താടിയൊക്കെ ഒന്ന് പഠിച്ച് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ കഥാപാത്രത്തിലേക്ക് കയറുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ആളുള്ള ഒരു ധൈര്യത്തോടും അതൊരു ഭയങ്കര കഥാപാത്രം ചെയ്യാൻ പറ്റി, കുറേ ചീത്ത കേട്ടു, പിന്നെ ട്രാക്കിലേക്ക് വന്നു. ഇപ്പം തിയേറ്ററിൽ ഇങ്ങനെ ചിരിയും കയ്യടിയും എല്ലാം കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. ഓരോ സീൻ കഴിയുമ്പോഴും ഇനി വരുന്ന സീനിൽ എന്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. എന്താ പറയുക, സ്റ്റോറി അങ്ങനെ ഭയങ്കര സംഭവ സ്റ്റോറിയൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും മിക്കവാറും മനസ്സിലാകും കഥ പോകുന്നത് എങ്ങോട്ടാണ്. എന്നിട്ട് അങ്ങനെയുള്ള കഥ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ അതിൽ എന്തെങ്കിലും മറ്റേ പ്രശ്നസ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടതല്ല. പിന്നെ മുത്തശ്ശിമാരുടെ കഥ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഓ മുത്തശ്ശി ആയ അവരുടെ വിഷമങ്ങളായിരിക്കും, അവരുടെ ഒട്ടും വയ്യാത്ത അവസ്ഥ, അവരെ അവരുടെ പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോൾ അവർ നോക്കുന്നില്ല, അതൊക്കെ ആയിരിക്കും വിഷയം എന്ന് എല്ലാവരും വിചാരിക്കും. അത് അത് തന്നെയാണ് വിഷയം എന്ന് തോന്നുന്ന രീതിയിൽ പടം തുടങ്ങിയിട്ട് അതല്ല വിഷയം വേറെ ഇല്ല. അതായത് കഴിഞ്ഞ പടത്തിലും ഇത് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, എൻ്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അതല്ല ഉദ്ദേശിച്ചത്. കഴിഞ്ഞ പടത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് എടാ മിഥുനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഓം ശാന്തി ഓശാൻ എന്ന് പേരിടാം. അപ്പോൾ എല്ലാവരും എനിക്ക് ഒരു ഒരു ഹിന്ദു ക്രിസ്ത്യൻ മറ്റേ ഒരു പ്രശ്നമായിരിക്കും, അതായത് ഒരു പെണ്ണ് ക്രിസ്ത്യാനി പയ്യൻ ഹിന്ദു, അപ്പോൾ ഇവർ തമ്മിൽ സ്നേഹത്തിലാവുന്നു, ഭയങ്കര പ്രശ്നമാവുന്നു, വീട്ടിൽ പ്രശ്നമാവുന്നു, അങ്ങനെ കയറി എല്ലാവരും വിചാരിക്കും. പക്ഷേ അങ്ങനെ വിഷയമേ നമ്മുടെ പടത്തിൽ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ആ ഇത് കൊള്ളാലെന്ന് തോന്നണം. അങ്ങനെ ആൾക്കാർ ആദ്യമേ വിചാരിക്കാൻ വേണ്ടി ഒരു നല്ല ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ഞാൻ ചെയ്യാറ്. അതായത് ഒരു മുത്തശ്ശിയുടെ പ്രശ്നങ്ങളാണെന്നുള്ള ഈ ട്രെയിലർ കാണിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു വീട്ടിൽ ഒരു അമ്മയും മറ്റേ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്, ഒരു ഒരു ഭർത്താവ്, അങ്ങനെയൊക്കെ വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് പടം ഇതെല്ലാം എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും എല്ലാവരും. സെയിം സാധനമാണ് ഇതിലും കാണിച്ചത്. അതായത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക്, അതായത് നമ്മൾ ഇത് പ്രതീക്ഷിച്ച് വന്നിട്ട് അതിൻ്റെ മേളിൽ കിട്ടുമ്പോൾ എന്നാൽ സന്തോഷമുണ്ട്. അതായത് ഞാനൊരു ഇതിൽ വായിച്ചതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ വരെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ കണ്ടു, ഒരുത്തൻ എഴുതി കയ്യിൽ പോയി പടം, ഭയങ്കര മോശമാണ് സിനിമ എന്നൊക്കെ പറയും. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് കയറി കയറി വന്ന് ഇവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. അതായത് ഒരാൾക്ക് ഭയങ്കര പീക്കായിട്ട് വരും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ബുദ്ധി ഞാൻ പരീക്ഷിച്ച് നോക്കി, എന്താ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച സാധനം വീണ്ടും പരീക്ഷിച്ച് നോക്കി
എന്റെ കേസില് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, ഞാൻ ജൂഡ് എന്തെങ്കിലും സ്ക്രിപ്റ്റ് കൊണ്ട് തന്നിട്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തോളം ഞാൻ ഡെയിലി ആ സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ബൈ ഹാർട്ടായിരുന്നു ഞാൻ ഇതിനകത്തേക്ക് വരുമ്പോൾ തന്നെ. പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം, എന്തുമാത്രം ഔട്ട്പുട്ട് വേണം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ഞാൻ ഉള്ളി ആ ഡയലോഗ്സ് എനിക്ക് ചെയ്യേണ്ട ഡയലോഗ്സ് ഞാൻ ഒരുവിധം കഥാപാഠം പഠിച്ചു വെച്ചു. ബാക്കി മുഴുവൻ ജൂഡ് എന്നോട് പറഞ്ഞു ഇന്ന ദിവസം ഇന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞു, ഞാൻ അതുപോലെ ചെയ്തു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു സംഗതി എനിക്ക് പിടികിട്ടാത്ത ജൂഡ് ഒരിക്കപ്പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഞാനാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഇതെന്ന്. എനിക്കും ഫീൽ ചെയ്തിട്ടില്ല ഞാനാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഇതെന്ന്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇതുപോലൊരു ഓളം കണ്ടപ്പോഴാണ് എടാ ഇത്രയും വലിയ ആളായിരുന്നു ഞാൻ അതിനകത്തൊന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്നാളെ ജൂഡിനോട് ചോദിക്കുകയും ചെയ്ത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒരു റോൾ എനിക്ക് തന്നിട്ട് ആൻറ്റി കുറച്ചുകൂടെ സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ നല്ലപോലെ ചെയ്യണമെന്ന് എന്തുകൊണ്ട് ഒരു പ്രാവശ്യം പോലും ജൂഡ് പറഞ്ഞില്ലെന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്നെ വെച്ചിട്ടൊരു സിനിമ എടുക്കാനുള്ള ഗട്സിന് ഞാൻ എപ്പോഴും നമസ്തേ സത്യമായിട്ടും ഞാൻ പറയുന്നു. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഈ പറഞ്ഞാൽ ഹയർ എക്സൈറ്റ്മെൻറ്റും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ചെയ്തോ, ശരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ പല ദിവസവും രാത്രി പോയി കിടക്കുമ്പോൾ ഞാൻ ചെയ്തായിരുന്നു അത്രേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി തന്നെ ആള് നമുക്ക് കുറെ ഡയറക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ മതി ഇത്രയും മതി ചെയ്താൽ മതി. പിന്നെ സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടി വായിച്ചു, പിന്നെ ആൾ പറഞ്ഞു ഈ പോയി ബംഗാളികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിനക്ക് അത് അഭിനയിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ. ഇപ്പം ഞങ്ങളൊക്കെ താമസിക്കുന്ന ആലുവ പെരുമ്പാവൂർ ആ റൂട്ടിലൊക്കെ ഇന്ന് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ബംഗാളികളുള്ള സ്ഥലം. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി കറങ്ങി രണ്ടു മൂന്ന് സ്ഥലത്ത് വീഡിയോ എടുത്തു. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ രസമായിരുന്നു, അവർ നമ്മളെ മലയാളം പറയുന്നു സംസാരിക്കുക എല്ലാം ചെയ്യുന്നു. അപ്പം അതിലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഏകദേശത്തിൽ അതേമാതിരി ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഷൂട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് തരുന്നു, പക്ഷെ ട്രാക്കിലായി കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരുന്നു. അച്ഛനാ വന്ന് ചെയ്ത് നമുക്ക് കാണാം, സജഷൻസ് നീ അവർ ചോദിക്കാം. അമ്മശ്ശേരി ഞാൻ ചോദിക്കാറില്ല എനിക്ക് എന്താ ചെയ്യണം, അമ്മശ്ശേരി എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം അങ്ങനെ എനിക്ക് കുറേ എന്താ പറയുക കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പടത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മുതൽ അല്ലെങ്കിൽ എഴുത്ത് മുതൽ പടം റിലീസ് കഴിഞ്ഞത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ചാനലിൽ ഇരുന്ന് പറയുന്ന അതുവരെ അപ്പോൾ ഉണ്ടായിരുന്നു പടത്തിന്റെ ആ ബിഗിനിങ് മുതൽ. നല്ല പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. അപ്പം നമ്മൾ ഉറപ്പിച്ച് പടം സൂപ്പർ ഹിറ്റ് ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ് കുറച്ച് യൂത്ത് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിട്ട് നമ്മുടെ പടം കീറൊട്ടിക്കാനുള്ള ഒരു സമൂഹം പുറത്ത് വീട്ടിൽ. അപ്പം അവരാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അവരാരും കീറൊട്ടിച്ചില്ല. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും കീറ. പക്ഷേ ഇഷ്ടപ്പെടാതിരുന്നവർ പറഞ്ഞൊക്കെ ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഈ ബസ് സ്റ്റാപ്പിൽ അവർക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കാരണം. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു മുത്തശ്ശനോ മുത്തശ്ശോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് മാത്രമേ സിനിമ ഇഷ്ടപ്പെടും ഞാൻ ആദ്യം വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഞാൻ കുറച്ച് ഇതായിരുന്നു ബെസ്റ്റ് ആയിരുന്നു, കാരണം ഒരു യൂത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ യൂത്ത് ഒത്തിരി പേര് പിള്ളേരായാലും എന്നെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഇതിലും ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ചിലപ്പോൾ ആൾക്കാർ മോശം ചെയ്തിട്ടുണ്ട്, അതായത് അവൻ്റെ അഭിനയം ഭയങ്കര മോശം. പക്ഷേ ബംഗാളി ബാബു കിടലായിരുന്നു കിടലായിരുന്നു എല്ലാ റിവ്യൂലുണ്ട്. പിന്നെ മുത്തശ്ശിനെ കുറിച്ച് നല്ല റിവ്യൂ ആണ്. ഞാൻ വായിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇതിലും വളരെ പോസിറ്റീവ് റിവ്യൂ ആണ്. ഒന്നോ രണ്ടോ നെഗറ്റീവ് റിവ്യൂ ഉണ്ട്, അത് പിന്നെ എന്നോടുള്ള ശത്രുത കൊണ്ട് എഴുതിയ പോലെ തോന്നുന്ന ഒന്നോ രണ്ടോ ഉണ്ട്. പക്ഷേ എല്ലാം അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എന്നെ മറ്റൊരു തേക്കാൻ വേണ്ടി എഴുതിയ റിവ്യൂസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം അടക്കം പറയുന്നവരാണ് കൂടുതൽ ഇത്. പക്ഷേ ഫാമിലിയായി എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു ഭംഗി സംഭവം. കാരണം നമ്മുടെ ഉദ്ദേശം അവർ തന്നെയായിരുന്നു. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പടം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവണം എന്നുള്ള ഒരു ആഗ്രഹം ചെയ്യണം. പക്ഷേ എല്ലാ ഗേൾസിനും എല്ലാ ബോയ്സിനും എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായി. അതിൻ്റെ ഒരു ഓരോ സിനിമയ്ക്കൊരു യോഗമാണ്. ഈ സിനിമ അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചാൽ ചെയ്തത്. പക്ഷേ ഇതിനകത്തൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരു കാമുകി കാമുകൻ ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റേ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന യാതൊരു സാധനങ്ങളും ഇതിന് സ്കോപ്പില്ലാത്തൊരു സിനിമയായിട്ടുകൂടി അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കുറേ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സിനിമയാണ്. കാരണം എന്നോട് ഒത്തിരി പേര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓം ശാന്തി ഓശാനൊക്കെ കൊള്ളാം അത്രേ ഉള്ളൂ, പക്ഷേ ഇത്
നല്ല സിനിമയാണ്. അങ്ങനെ രീതിയിൽ ഇൻഡസ്ട്രിയിലുള്ള തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഏഷ്യാനിലേക്ക് വന്നൊഴിക്കാൻ മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, പഴയ ഡയറക്ടർ, നമ്മൾ പ്രേമം കണ്ടിട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ അതേ ഡയറക്ടർ തന്നെ. എൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ സമയത്തും ഇതുപോലെ എനിക്ക് ഒരു പരിചയമില്ലായിരുന്നു പുള്ളിനെ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പടം സമയത്ത് തന്നെ വിളിച്ചായിരുന്നു, അവിടെ ഞാൻ പടം കണ്ടു, എൻ്റെ പേര് ഇങ്ങനെ മോഹൻ സാർ. അപ്പോൾ അറിയാം സർ, ഞാൻ പഴയ സിനിമ പുള്ളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ സാധനം പറഞ്ഞു തന്നു. പക്ഷേ ഇന്ന് എന്നെ വിളിച്ച് പുള്ളി പറഞ്ഞാൽ ഓം ശാന്തി ഓശാനേക്കാളും നീ ഒത്തിരി മാറി, നീ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നീ ഒത്തിരി അതിൻ്റെ മേളിൽ പോയി, അതിനേക്കാളും മേളിലാണ് നീ ഇപ്പോൾ ചെയ്ത സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം എനിക്കും അതാണ് വേണ്ടി വന്നത്. കാരണം ഈ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് എല്ലാവർക്കും പറ്റില്ല, എനിക്ക് ചിലർക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഈ ഈ സിനിമ കൊണ്ട് എനിക്കത് പറ്റിയിട്ടില്ല, അതോ ഞാൻ സമ്മതിക്കുന്നു. കാരണം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം, പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഭയങ്കര പീക്കാണ് ഇഷ്ടം. മാത്രം ഒരു ഒരു 30 വയസ്സിനെ എബോ ആണെങ്കിൽ ഒരു 99 പേർക്കും ഈ സിനിമ ഇഷ്ടമാവും തന്നെ എൻ്റെ വിശ്വാസം. ഞങ്ങൾ കിട്ടുന്ന എല്ലാ റിവ്യൂ അങ്ങനെയാണ്. പിന്നെ തിയേറ്ററിലാണെങ്കിൽ ഫാമിലി വരുന്ന സമയം, ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം മുതൽ എല്ലാ ഷോയും ഫുള്ളാണ്, എല്ലായിടത്തും കോള് വരാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആൻറ്റിക്കാണ് ഡെയിലി കോളുകൾ കൂള് വരാറ്. കാരണം ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് പേടിച്ചിട്ട് എല്ലാവരും ആൻറ്റി വിളിച്ച് പറയും കിട്ടുന്ന. അപ്പോൾ ആൻറ്റിക്ക് ഒത്തിരി കോള് വെച്ചാണ്, അതുപോലെ മറ്റേ അപ്പുവിനും കുറേ മെസ്സേജസ് വരുന്നുണ്ട്. വേറെ എനിക്കൊരു ഇങ്ങനെ പേടിച്ചിട്ട് എൻ്റെ ഒരാളെ നമ്മൾ ഇഷ്ടം പറഞ്ഞു ഇദ്ദേഹം തന്നെയാണ് ഇതിലെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ഏജ്ഡ് ആയിട്ടുള്ളവരുടെ സംഭാഷണം എങ്ങനെയായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം തന്നെ എഴുതിയില്ല, അപ്പോൾ അതിനൊരു ആഡ്സ് ഓഫ് പറയാൻ പറഞ്ഞത്. ആ നമ്മളൊക്കെ ഈ 30-35 റേഞ്ചിൽ നിൽക്കുന്നവർ 60-65 റേഞ്ചിൽ ആൾക്കാർ സംസാരിക്കുന്ന സംഭാഷണം അവരുടെ വീക്ഷണം എന്താണെന്നുള്ളത് ഫലിപ്പിക്കാൻ പറ്റി. അപ്പോൾ അത് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ എന്നെ വിളിച്ചു, അത് ഞാൻ അവരടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി അമ്മ അച്ഛൻ, എൻ്റെ അമ്മ അച്ഛൻ മാത്രമല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, കസിൻസ്, ഇവരെല്ലാവരും പോയി കണ്ടിട്ട് ഇതാ പറഞ്ഞത്. അതായത് ആ ഫാമിലി ആ ഏജിലുള്ളവർക്ക് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് അവരെ കുറേ കാര്യങ്ങൾ ഇത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ എന്നെ പോലത്തെ ഉള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാന്തരയിൽ നിന്നും ഇതിന് കൂടുതൽ പ്രതീക്ഷിച്ചവരുണ്ട്. അവർക്ക് ചെറിയൊരു നിരാശ അത്രമാത്രമേ ഉള്ളൂ, അത് വളരെ നെഗ്ലിജിബിൾ ആണ് അല്ലേ. എന്നോട് ചോദിച്ചത് എന്നെ കണ്ടിട്ടാണോ ജൂഡ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ അതായത് ജൂഡിൻ്റെ എക്സ്പെക്ടേഷനെല്ലാം എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ എന്നോട് ചോദിച്ചു എടി നിന്നെ കണ്ടിട്ടാണോ സ്ക്രിപ്റ്റ്? ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, എന്നെ കണ്ണതിൻ്റെ പിറ്റേ ദിവസം പുള്ളി സ്ക്രിപ്റ്റുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. പിന്നെ അത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഫോൺ കോൾസ് ഇഷ്ടം പോലെ. ഞാൻ ഇന്നാളും പറഞ്ഞു എന്നെ പണ്ട് വിളിക്കാത്തവർ, പണ്ട് നല്ലപോലെ അറിയുന്നവർ ഉപേക്ഷിച്ചിട്ടിട്ട് പോയവരും ഒക്കെ അപ്പം വിളി തുടങ്ങിയിട്ടുണ്ട് പഴയ ബന്ധങ്ങളൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതായത് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ സ്ഥിരം പറയാറുണ്ട്, നീ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കാനുള്ള ശ്രമമാണ് അത്, ഫുൾ ടൈം നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു ശ്രമമാണെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമ വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഒതുങ്ങി മാറി നിന്ന് അങ്ങനെ ഒരു 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 ഫേക്ക് ഒരു മനുഷ്യൻ ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചൊന്ന് മാറി നിന്ന് എല്ലാവരും ഒന്ന് സുഖിപ്പിച്ച് ഒരു ഒരു 3 മാസം മുമ്പെങ്കിലും ഞാൻ പരിപാടി. പക്ഷെ ഞാൻ വലിയ വിളിക്കാനും ചെയ്തത്, അതായത് ജൂണിൽ തന്നെ ഞാൻ പറഞ്ഞു ഓണത്തിൻ്റെ പടം റിലീസാണ്, ഇതൊരു അറിയിപ്പായി എടുക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് പേടിയില്ല, ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ഇന്ന് എന്നെ കൊണ്ടൊരു ആൾക്കാരെ എന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു പരിപാടി എല്ലാം ചെയ്തു. എനിക്കൊരു ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ രാവിലെ വാർത്ത വായിക്കുമ്പോൾ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാർത്ത, അതായത് മറ്റേ സൗമ്യ കുന്ന ഓന്നുചാമി അവന് വെറുതെ കിട്ടുന്നു കേൾക്കുമ്പോൾ സ്വാഭാവികമായൊരു പൗരന്ന് നൽകി എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ അത് ഞാൻ എൻ്റെ എനിക്ക് പറയാനുള്ള പണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് വെറുതെ ഇരിക്കാൻ കൂട്ടുകാരത്ത് പറയാം. ഇതിപ്പോൾ FP ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറയുന്ന കാര്യം എല്ലാവരും അറിയും, എൻ്റെ കൂട്ടുകാരെല്ലാം അറിയും, എൻ്റെ കാണുന്നവരെല്ലാം അറിയും. നമ്മൾ FP-യിലൂടെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് എന്തായിരിക്കും, അവൻ എന്നെ ഇഷ്ടപ്പെടുമോ, അവൻ എന്നെ ചീത്ത പറയുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയാനുള്ള എല്ലാം നമ്മൾ പിന്നെ വിഴുങ്ങേണ്ടി വരും എല്ലാ ദിവസവും. അതുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഈ മറ്റേ എന്താ പറയുക സമൂഹത്തിൽ എല്ലാ ദിവസവും ഒരു യാതൊരു പ്രശ്നമില്ലാണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പറയാനൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാറില്ല. പക്ഷെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് FB അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അതായത് അവരെ ഫോട്ടോ എടുത്ത് കുറേ ലൈക്ക് കിട്ടുക, ഒരു ഒരു 15 ലക്ഷം ലൈക്ക് അല്ലെങ്കിൽ 40 ലക്ഷം ലൈക്ക് അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ സെലിബ്രിറ്റീസിനെ എനിക്കറിയാം. വെറുതെ ഫോട്ടോ ഇട്ടാൽ ലൈക്ക് കിട്ടുക, അവൻ്റെ മകൻ, അവൻ്റെ ഭാര്യ, അവൻ്റെ അമ്മായി എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ ഇട്ട് അതിനപ്പുറം എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഭാഗത്ത് അപ്പോൾ പൊങ്കാല വാങ്ങിക്കാനും കുറച്ച് ചങ്കൂറ്റം വേണം, കുറച്ച് ആണത്തം വേണമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പൊങ്കാലയ്ക്ക് പകരം കുറേ പൂച്ചെണ്ടുകൾ കിട്ടുമ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാൻ ഏത് മറ്റേ ആർക്കും പറ്റും. പക്ഷേ പൊങ്കാല വരുമ്പോൾ തിരിച്ച് അതിന് എന്തെങ്കിലും പൊങ്കാല ഉള്ളതാണെങ്കിൽ അത് ശരി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്ന് പറയാനോ അല്ലെങ്കിൽ പൊങ്കാല പറയുന്നതിനെ തിരിച്ച് നീ അല്ല നീ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനും ഇച്ചിരി ആണത്തം വേണം, അതാർക്കും
ഇല്ലെന്നല്ല ഞാൻ പറയണം, കുറച്ച് പേർക്കുള്ളൂ. പക്ഷേ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇടാത്ത. പക്ഷേ എനിക്ക് അങ്ങനെ യാതൊരു പേടിയില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം, ഇനി പറയാം ചെയ്യും. ഇപ്പോൾ ഈ സിനിമ ഓടാതിരിക്കുന്നുള്ള വിഷയമല്ല, അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഇപ്പോഴും. ഈ സിനിമ ഓടിയാലും ഓടിയില്ലെങ്കിലും ഞാൻ എന്ന വ്യക്തി ഞാൻ തന്നെയാണ് എപ്പോഴും. ഞാൻ അന്നും ഇങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെ. ഞാൻ ആരാണെന്ന് എനിക്ക് പറയാം, എൻ്റെ വീട്ടുകാർക്ക് പറയാം, എൻ്റെ കൂട്ടുകാർക്ക് പറയാം. അതിലപ്പുറം മറ്റേ എഫ് ബിയിലെ എൻ്റെ പോസ്റ്റുകൾ മാത്രം വായിച്ച് എന്നെക്കുറിച്ചൊരു ഇമേജ് ഉണ്ടാക്കി ഏതോ ഒരു സ്ഥലത്ത് പോയി വീട്ടിലിരിക്കുന്നതിന് മുമ്പിൽ പോയി ഞാൻ ഇങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ബോധറേ ചെയ്യാറില്ല. ഞാൻ ഞാൻ ഒറിജിനലാണെന്ന് എനിക്കറിയാം, എനിക്കറിയാം. അപ്പം ഞാനതുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാവുന്ന കുറേ കുറേ ഗുണങ്ങളുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്കയാണെന്ന് തോന്നുന്ന ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് നമ്മുടെ പടത്തിനുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ സിനിമ ഈ രീതിയിൽ കിടന്ന് ഓടില്ലായിരുന്നു. കാരണം സിനിമ എന്ന സാധനത്തിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ ഒരു നന്മ മനസ്സിലായതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തവർ പോലും സിനിമ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഇട്ടുള്ളൂ, ഒരുത്തൻ എനിക്ക് അയച്ച മെസ്സേജാണ് താങ്കളുടെ ചില ഇതിലൂടെ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ അവനെ അംഗീകരിച്ചു. കാരണം അവൻ എൻ്റെ ചില അഭിപ്രായങ്ങളോട് അവന് ഇഷ്ടം തോന്നുന്ന കാര്യമില്ല. എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ടോ, അവൻ അവൻ്റെ അഭിപ്രായമുണ്ടോ, പക്ഷേ എൻ്റെ സിനിമ അവൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് വേണ്ട അതാണ്, എൻ്റെ സിനിമ കൊള്ളാമെങ്കിൽ മാത്രം ഓടിയാൽ മതി. അല്ലാതെ എൻ്റെ എഫ് ബിയിലുള്ള ഞാൻ ഇട്ട പോസ്റ്റുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓയിയുടെ നല്ല മനുഷ്യൻ അവൻ്റെ സിനിമ പൊട്ടയാണ് പക്ഷേ പോയി കണ്ടേക്കാം, എങ്ങനെ ആരും വിചാരിച്ചു. ഞാൻ കണ്ടില്ല ഇതുവരെ. അങ്ങനെയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ ഫോട്ടോ കണ്ടോ, എൻ്റെ ഭാര്യനെ കണ്ടോ എന്ന് ചോദിച്ച് ഫോട്ടോ ഇട്ടിട്ട് ലാസ്റ്റിൻ്റെ പടം ചെയ്യുമ്പോൾ ഒരു കൂതർ പടം എടുത്ത് വെച്ചിട്ട് ഞാൻ പാവാലടാ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് കാശെല്ലാവരും കാശ് തന്നെയാണ്. അവർ പോയി കാണുന്ന സിനിമ അവൻ ഉണ്ടാക്കുന്ന കാശാണ്, അവൻ പോയി സിനിമ കാണുന്നു, അത് ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇപ്പോൾ എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്ന് പറയുന്നവരുടെ വാളിൽ പോയിട്ട് ഞാൻ പോയി പൊങ്ങലിടാറില്ല. എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞാൽ ന്യായമാണ് നിൻ്റെ സിനിമ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് വെച്ചാൽ അവൻ എൻ്റെ വാളെന്നാണ് പറഞ്ഞത്. എനിക്ക് വേറെ ഉള്ള സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വാളിലാണ്. അല്ലാതെ അയാളുടെ വാളിൽ പോയിട്ട് നിങ്ങളുടെ സിനിമ ഇഷ്ടമായില്ല ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വാളിൽ എനിക്കൊരു സിനിമ കൊണ്ട് ഇഷ്ടപ്പെടില്ല ഞാൻ ഇടും, അതുപോലെ അവൻ അവൻ്റെ വാളിലോട്ടോട്ട്. അല്ലാതെ എൻ്റെ വാളിലൊന്നും എൻ്റെ സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവൻ്റെ പലതും ഞാൻ വിളിച്ചു തരും. അവൻ പറഞ്ഞ വാക്കുകൾ അങ്ങനത്തെയാണ് ഞാൻ തിരിച്ചും പറഞ്ഞു തന്നു വരും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമ ഭയങ്കര മഹത്തരമാണ്, ഞാൻ ഭയങ്കര മേക്കറാന്നല്ല. നേരെ ചൊവ്വയാണെങ്കിൽ ഞാൻ നേരെ ചൊവ്വ, വൃത്തിയേട്ടനാണ് ഞാൻ വൃത്തിയേട്ടൻ, അത്രേ ഉള്ളൂ. അതായത് പരീക്ഷണമല്ല, എന്നോട് ഒരുത്തൻ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഇങ്ങനത്തെ സിനിമ ചെയ്യും. അതായത് നമ്മുടെ കഴിഞ്ഞ പടം ചെയ്ത മിഥുൻ ഓം ശാന്തി ഓശാനയ്ക്ക് മുമ്പ് അവൻ എന്നോട് കുറേ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ സാധനമുണ്ട്, ഭയങ്കരമായിട്ട് ഒരേ ഇടതുപക്ഷം വലതുപക്ഷം തമ്മിൽ അടികൂടുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അവൻ പലരെയും സമീപിച്ചപ്പോൾ അവരെല്ലാവരും ഒഴിഞ്ഞു മാറി. അപ്പോൾ അന്ന് അവനോട് ചോദിച്ചു നിങ്ങൾക്ക് ചെയ്യാൻ ഇതുണ്ടെന്ന് ചോദിച്ചു. ക്യാമറയുടെ ധൈര്യം ഉണ്ടെന്ന് ചോദിച്ച് വെല്ലുവിളി ചെയ്യേണ്ട സാധനമല്ല, ഇതിനകത്തൊരു കമേഴ്ഷ്യൽ സാധനം വേണം. അല്ലാതെ മറ്റേ എന്താണ് രാഷ്ട്രീയപരമായ ഒരു സിനിമ ചെയ്യാൻ ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്തിട്ട് അതിനകത്ത് ഒരു സാധനമില്ലെങ്കിൽ അത് ഒഴിക്കുകയല്ല. ഞാൻ പറഞ്ഞാൽ അതിൽ നമുക്ക് വർക്ക് ചെയ്ത് സിനിമയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ട് അങ്ങ് എല്ലാവരും സിനിമ വഴി ഉദ്ധരിക്കാം എന്നൊന്നും വിചാരിച്ച ഒരു സിനിമ ചെയ്യാനല്ല എൻ്റെ പ്ലാൻ. ഇപ്പോൾ ഈ പടത്തിലായ പോലെ ഒരു മെസ്സേജ് ഞാൻ അവസാനം മാക്സിമം പ്രീച്ച് ആക്കരുത് എന്ന് വിചാരിച്ചാണ് ചെയ്തെങ്കിൽ അവസാനം ചെറുതായിട്ട് ഒരു സാധനം പറയേണ്ടി വന്നു എനിക്ക്. അപ്പോൾ അതുപോലെ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതല്ലാതെ മറ്റേ പിന്നെ പൊളിറ്റിക്സും സിനിമയും രണ്ടും വേറെ വേറെ കാണുന്ന ആൾക്കാരാണ്. പക്ഷേ പൊളിറ്റിക്സും സിനിമയും ശരിക്കും ഒന്നാണെന്ന് എൻ്റെ വിഷയം. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് സിനിമയിലൂടെ പറയുന്നത്. മറ്റേ പൊളിറ്റിക്സ് ആയാലും നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് പൊളിറ്റിക്സ്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം കുറേ ജാഥ പിടിക്കലോ അല്ലെങ്കിൽ അവരെ കൂടെ നടക്കലോ അല്ല ശരിക്കും പൊളിറ്റിക്സാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മോശം കാര്യം കാണുമ്പോൾ അതിനെ എതിർക്കുക, ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുക, ഇതൊക്കെയാണ് പൊളിറ്റിക്സ്. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഇന്നൊരു പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു സിനിമ എടുക്കില്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷേ അങ്ങനത്തെ സിനിമയായപ്പോലെ അതൊരു കമേഴ്ഷ്യൽ സിനിമയായിരിക്കും, ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള കാര്യം മാത്രം പറയുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കാത്ത ഒരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. അല്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്താണോ അത് തന്നെയായിരിക്കും ഭാവിയിലും ഞാൻ. അല്ലാതെ എൻ്റെ സിനിമ നിന്ന് ഓടി അതുകൊണ്ട് കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്, നാളെ എൻ്റെ സിനിമയ്ക്ക് പറഞ്ഞ പോലെ വർഷങ്ങളോളം മറ്റേ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 10-15 സിനിമ ഹിറ്റാക്കി അതിനുശേഷം ഒരെണ്ണം മറ്റേ ഓടുന്നില്ല വീണ്ടും അടുത്ത് അങ്ങനെയില്ല. എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, എൻ്റെ സെൻസ് പോയി തുടങ്ങുന്ന സമയത്ത് ഞാൻ നിർത്തും സിനിമ. ഒരു 3-4 സിനിമയൊക്കെ എൻ്റെ ആയുസുള്ളൂ ഇനി എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്കങ്ങനെ ഭയങ്കരമായ വായനയോ അല്ലെങ്കിൽ ഭയങ്കരമായ മേക്കിങ്ങിനെ കുറിച്ചുള്ള മറ്റേ പഠനമോ അല്ലെങ്കിൽ മേക്കിംഗ് അറിയാവുന്ന അങ്ങനെ ഒരാളെ എനിക്ക് ഭയങ്കര മേക്കിങ് പഠിക്കാൻ വേണ്ടി ഒരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ മറ്റേ ബുക്ക് വായിക്കുക ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ പോലും എൻ്റെ ഇനിയുള്ള സിനിമയുടെ ഐഡിയ പോലും എൻ്റെ മനസ്സിലില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പല സംവിധായകരിലും ഓൾറെഡി 10 നിന്നൊക്കെ കാശ് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ഒരു കഥ എഴുതാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അടുത്താളെ ഏൽപ്പിച്ചിട്ടുണ്ട്, 10 ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ട് കഥ. അവരിങ്ങനെ ക്യൂ ബൈ അവർക്കങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്ക് പറ്റിയ ഒരു കഥ മാത്രമേ എൻ്റെ മനസ്സിൽ നിൽക്കത്തുള്ളൂ ഒരു സമയം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞത് എൻ്റെ ഡ്രീമായിരുന്നു. ഞാൻ എത്തി സ്ഥലം അവിടെ എത്തി നല്ല വൃത്തിയായിട്ടെത്തി, ഒരു കസേര വലിച്ചിട്ട് ഞാനവിടെ ഇരുന്നു, ആ കസേര എനിക്ക് കിട്ടി, അത് വേറെ ആളും കൊണ്ട് കുറച്ച് ചെയ്ത്.
വാദം പോക്കോട്ടെ, അതായത് ഞാൻ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞ ഇങ്ങനെ ജീവിച്ചു, അപ്പോൾ അതൊക്കെ താഴെ കറിക്കുന്നു എൻ്റെ ലോകമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ പടത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, അത് മാക്സിമം ആൾക്കാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, പൊളിറ്റിക്സ് എന്നുള്ള സാധനം മാത്രം മോശം സാധനമൊന്നുമല്ല, പലരും പറയാറുണ്ട് പൊളിറ്റിക്സ് ഭയങ്കര മോശമാണ്, പക്ഷേ പൊളിറ്റിക്സ് ഇല്ലാത്തവർക്ക് ഭയങ്കര നിർഗുണനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അവനെ ഒന്നും വയ്യ, അവന് പേടിയായിരിക്കും ഒരു കാര്യങ്ങളുള്ള, അതായത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇനി അവന്മാരെ കയറി എന്നെ പൊങ്ങലുണ്ട്. അപ്പോൾ പൊളിറ്റിക്സ് ഇല്ലാത്ത എല്ലാവരും പൊളിറ്റിക്സ് ചീ പൊളിറ്റിക്സുണ്ട്, നല്ല പൊളിറ്റിക്സുണ്ട്, അത് ഏതാണ് സത്യം ഏതാണ് നല്ലതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായി വരുന്നതോറും നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ വരും. കൃഷികത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, രണ്ട് വേഷം അഭിനയിച്ചിട്ടുണ്ട്, പടം കണ്ടവർക്ക് അറിയാം ഡബിൾ റോളാണ് ചെയ്തത്. അപ്പോൾ ആൾക്കാർ എനിക്ക് അത്യാഗ്രഹ മറ്റേ പുറത്തിൻ്റെ എഴുത്തുകാരൻ ആയ സംവിധായകൻ ആയ നടൻ, അതായത് എഴുതേമാണോ അയാൾ സംവിധാനം ചെയ്യുമ്പോൾ അയാൾ അഭിനയിക്കുമ്പോൾ അത് രണ്ട് റോൾ അഭിനയിക്കുമ്പോൾ കയറിക്കുന്നവർക്ക് പറയാം. അജു വർഗീസിന് വേണ്ടി ഞാൻ എഴുതിയ ക്യാരക്ടറാണ്, കുറച്ചുകൂടി വലിയ ക്യാരക്ടറാണ്. അപ്പോൾ അജു വർഗീസിനെ ഞാൻ വിളിച്ചു, അമ്മ നോക്കിയാലേ നിന്റെ പടം എന്ന് പറഞ്ഞാൽ സംഭവിച്ചു. പക്ഷേ എൻ്റെ പടം ഒരു മാസം ഒന്ന് വൈകി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അജുവിന് ആ സമയത്ത് മൂന്ന് പടങ്ങൾ വേറെ വന്നു, അപ്പോൾ അവന് ഒട്ടും വരാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പം പിന്നെ അതിന് പകരം വേറൊരാൾ വിളിച്ചു, അയാൾക്കും ആ സമയത്ത് വേറൊരു പടത്തിൽ അഭിനയ പോകേണ്ടി വന്നു, അയാൾക്കും ഇല്ലായിരുന്നു ഡേറ്റ്. വേറൊരാൾ വിളിച്ചു, അയാൾക്കും ഇല്ലായിരുന്നു ഡേറ്റ്. അങ്ങനെ കിച്ചുവിനെ ഫിക്സ് ചെയ്തു, കിച്ചനുള്ള ഒരു സ്റ്റോറി പറഞ്ഞു, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവന് ഫിക്സ് ചെയ്ത് പടം, ഞങ്ങളുടെ പടം ഓൾറെഡി തുടങ്ങി, അവൻ്റെ പോർഷൻ വരാൻ പോകുന്നുള്ളൂ. അവൻ്റെ പോർഷൻ വരാൻ തന്നെ മൂന്ന് ദിവസം മുമ്പ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അളിയാ ഇങ്ങനെ ഒരു പണിയുണ്ട്, ഇങ്ങനെ എൻ്റെ പടം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എൻ്റെ ലുക്ക് മാറ്റാൻ പറ്റില്ല, താടി വയ്ക്കാൻ പറ്റില്ല, മുടി പഠിക്കാൻ, അങ്ങനെ പല പ്രശ്നം പറഞ്ഞു. അപ്പോൾ ആരുമില്ല അപേക്ഷം ചെയ്യാൻ അവസ്ഥയെ, പിന്നെ ആരുമില്ലാത്തതിൽ നമ്മുടെ കയ്യിലുള്ള കമ്പനി ആർട്ടിസ്റ്റ് എന്നതിലേക്ക് ഞാനുണ്ടല്ലോ, അതായത് ഫ്രീ ആയിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ മറ്റേ എപ്പോഴും വിളിച്ച വരും, മറ്റേ പ്രശ്നം ഡേറ്റ് ഉണ്ട്, ഞാൻ തന്നെ അഭിനയിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് രണ്ട് ക്യാരക്ടർ, അതായത് ആ ക്യാരക്ടർ ഞാൻ എഴുതി വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് വന്നു. അതിനുണ്ടായ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ മറ്റേ വേഷത്തിലും ഈ ലുക്കിലും ആ ലുക്കിലും ഈ ലുക്കിലും വരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അതായത് ഇവരെ വീട്ടിൽ വരുമ്പോൾ ശരിക്കും അയാൾ അങ്ങനെ കാണാൻ പറ്റും, അപ്പോൾ ആ പടം കണ്ടവർക്ക് അറിയാതെ. അതെ, ഫ്ലാഷ് ബാക്ക് വരുന്ന സീനുണ്ട്, പുതിയ കാലഘട്ടമുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചെയ്യുന്ന സമയത്താണ് കോമഡി ചെയ്തത്. അപ്പോൾ ഞാനന്ന് മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് മറ്റേ മുടിയൊക്കെ മാറ്റി, മറ്റേ വിഗ് മാറ്റി, മീശയൊക്കെ മീശനാടിയൊക്കെ പഠിച്ച് വേറെ വിഗ് വെച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ പ്രമേസറിൻ്റെ പോലത്തെ ഒരു പഴയ കാലഘട്ടത്തിൽ മറ്റേ പൊടിമീശയും അതിനൊരു ഊള, ഒരു പഴയകാല ഒരു ഊള ലുക്കിൽ വന്നു. അന്ന് അവിടെ ലൊക്കേഷനിൽ വന്ന് ഏതാണ്ട് മറ്റേ പുറത്തുനിന്ന് ഒരു സെലിബ്രിറ്റി വന്ന് നിന്ന പോലെ ഒരു ചേട്ടൻ ഫോട്ടോ ചേട്ടൻ, അത്രയേ ദിവസം 10-43 ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണ്, ഇതുവരെ ഒരു ഫോട്ടോ എൻ്റെ കൂടെ എടുത്തിട്ടില്ല. ആ ക്യാരക്ടറായിട്ട് വന്ന് ഈ എല്ലാവരും വന്നു, ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ. അപ്പം ഞാൻ ചെയ്യണം ഇത് കൊള്ളാലും, കാരണം ഞാൻ അത്രയും ദിവസം വന്നിട്ട് എന്ന ഡയറക്ടറാണ്, ഒരു ഫോട്ടോ ചോദിക്കുക, ചായ എന്ന് പറയുന്നത് ചേട്ടാ ചായ എന്ന് പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ ചേട്ടാ ഒരു ഫോട്ടോ, ഇനി ചായ കുടിച്ച ആ പുള്ളിനെ എടുത്ത് ചേട്ടാ ഒരു ഫോട്ടോ ഇല്ല. അപ്പം ഞാൻ മനസ്സിലായി ഈ ക്യാരക്ടർ ഹിറ്റാവും, പക്ഷേ മറ്റേ ക്യാരക്ടർ തോന്നി കയറില്ല, പക്ഷേ അതും ഹിറ്റായി. പിന്നെ തമാശകൾ എന്ന് പറയാൻ ഇവർക്ക് കുറേ തമാശകൾ ഉണ്ടായിക്കാണും, എനിക്ക് അങ്ങനെ തമാശ ഒരു മൂടല്ലായിരുന്നു, കാരണം ഞാൻ രണ്ടെണ്ണം ചെയ്തുകൊണ്ടായിരുന്നു ഒരു വട്ടമായിരുന്നു എനിക്ക്. കാരണം ഈ വിഗും വെച്ച് ചൂടത്ത് വന്ന് നിന്ന് അഭിനയിക്കാൻ വേണം, അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞ് നേരെ ക്യാമറയുടെ ബാക്കിൽ മോണിറ്റർ ചെക്ക് ചെയ്ത് റിവൈൻഡ് ചെയ്ത് വീണ്ടും പോയി അഭിനയിച്ചു. അതുകൊണ്ട് അങ്ങനെ തമാശകൾ തമാശകൾക്കുള്ള ഒരു സ്കോപ്പ് ഈ പടത്തിൽ അധികം ഇല്ലായിരുന്നു.